ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിന്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വക്കീൽ വന്നു വിൽപത്രം വായിക്കുന്ന സമയത്ത് സാന്ത്വനം തറവാടിനെയും അതിനു ചുറ്റുമുള്ള സ്ഥലവും എല്ലാം മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന കണ്ണന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് വക്കീൽ വായിക്കുന്ന സമയത്ത് ജയന്തി അപ്പൊ തന്നെ പറയാണ്, എടുത്ത വായിലെ പറയാണ്, അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് പുതിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തേക്കാണ്, അത് കണ്ണന് മാത്രമായിട്ട് എങ്ങനെ എഴുതി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ കൂടി കിട്ടിയതിന്റെ സന്തോഷത്തിൽ തമ്പിയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ബാലേട്ടൻ തന്നെ ഫൈനൽ ഡിസിഷൻ പറയാണ്, വിൽപത്രം ഇതുപോലെ തന്നെ ആയിരിക്കും, ഇനി ഇതിലൊരു തിരുത്തലോ ഒരു മാറ്റോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ബാലേട്ടൻ അപ്പൊ തന്നെ പറയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കേസിൽ പെട്ട് കിടക്കുന്ന ആ ഒരു തറവാടും വീടും ഒന്നും ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പോ തമ്പിക്ക് എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട്. ഹരിക്കും അപ്പുനും കിട്ടേണ്ടതൊക്കെ കിട്ടി. ബാലേട്ടനെ ഇപ്പോഴും തന്നെ എല്ലാവരെയും പിരിക്കാനായിട്ട് ഭാഗം വെപ്പിക്കാനായിട്ട് പറ്റി. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് തമ്പി. തറവാട് വീട് കേസിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് ഹരിയുടെ പേരിൽ എഴുതി വാങ്ങിക്കാനൊന്നും തമ്പിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നീട് ഒരു സന്തോഷ വാർത്ത ബാലനെ തേടി എത്തുകയാണ് ചെയ്യുന്നത്. വക്കീല് ഫോണിൽ വിളിച്ചിട്ട് ബാലനോട് പറയുകയാണ്, ആ ഒരു തറവാട് വീടും മറ്റു വസ്തുക്കളും ആയിട്ടുള്ള കേസ്, ഭദ്രനുമായിട്ടുള്ള ആ ഒരു കേസ് നമ്മൾ ഇതന്നെ ജയിച്ചു, തറവാട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം തമ്പി അറിയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഓ അതുകൂടി ഹരിയുടെ പേരിൽ എഴുതിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തമ്പിക്ക് ദുരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബാലനെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. ബാലൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേസ് ജയിക്കുമെന്ന് ബാലന് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അത് ആരുടെയും പേരിൽ എഴുതാതിരുന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ബാലേട്ടൻ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത വീട്ടിൽ വന്നിട്ട് എല്ലാരോടും പറയണം. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്, വീണ്ടും തറവാട് നമുക്ക് സ്വന്തമായില്ലോ, ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, കാത്തിരുന്ന് തന്നെ കാണാം.